ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ നവജാത ശിശുക്കൾക്ക് ഉടനെ കൊടുക്കേണ്ട മൂന്ന് വാക്സിനെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത് വൈറ്റമിൻസിനെ പറ്റി കൂടെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് ഭാവിക്കുന്നത്. ഒന്ന് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും, സ്കൂളിലും കോളേജിലും എല്ലാം പഠിച്ചു കാണുമല്ലോ. പിന്നെ വാട്ടർ സോളിബിൾ വൈറ്റമിൻസും. ജനിച്ച കുട്ടികൾക്ക് രണ്ട് വൈറ്റമിൻസ് കൊടുക്കുന്നത് രണ്ടും ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസാണ് അന്ന് പറഞ്ഞതേ ഉള്ളൂ. കുട്ടികൾ ജനിച്ച് സാധാരണഗതിയിൽ നമ്മൾ ലേബർ റൂമിൽ കുട്ടികളെ നല്ലോണം എല്ലാം ക്ലീൻ ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സാധാരണ കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ഇഞ്ചക്ഷനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. എന്താണ് വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിൻ? എന്തിനുമാണ് നമ്മൾ കുട്ടികൾക്കത് കൊടുക്കുന്നത്? വൈറ്റമിൻ കെ ആണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ട കാൽഷ്യത്തിനോട് കൂടെ ചേർന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ എന്തിനാണ് കുട്ടികൾക്കിത് നമ്മൾ കൊടുക്കുന്നത്? മാസം തികഞ്ഞ കുട്ടികൾക്കാണെങ്കിലും തികയാത്ത കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഈ വൈറ്റമിൻ അത് ഇഞ്ചക്ഷനായിട്ടാണ് കൊടുക്കുന്നത്. ഇഞ്ചക്ഷൻ വൈറ്റമിൻ കെ എന്നാണ് പറയുന്നത്. അത് നമ്മൾ തൊടയിലാണ് എടുക്കുന്നത്. ആ കുട്ടികളെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എന്താണ്? അമ്മയുടെ പാല് മാത്രമേ ആറുമാസം വരെ കൊടുക്കാവുള്ളൂ എന്നാണ്. പക്ഷേ അമ്മയുടെ പാലിൽ ഈ വൈറ്റമിൻ കെ വളരെ കുറവാണ്. പിന്നെ ചില അമ്മമാർ ഈ എപ്പിലെപ്സിക്ക് ഫിറ്റ്സിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന അമ്മമാർ, ചില അമ്മമാർ ടിബിയുടെ മരുന്ന് കഴിക്കുന്ന അമ്മമാർ, ഇവർക്കെല്ലാം വൈറ്റമിൻ കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം, അപ്പോൾ എന്താണ് വൈറ്റമിൻ കെ ശരീരത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന സിംറ്റംസ്? വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ബ്ലീഡിങ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പൊക്കൾ കുടിയുന്നതായിരിക്കാം ചെറിയായിട്ട് ബ്ലീഡിങ് വരുന്നത്. ചിലപ്പോൾ രക്തം ഛർദ്ദിക്കുന്നതാകാം, മലത്തിൽ കൂടെ പോകുന്നതാകാം, വളരെ സീരിയസ് ആയിട്ട് ബ്രെയിനിൽ തന്നെ ബ്ലീഡിങ് വരാവുന്ന, അതിനാണ് നമ്മൾ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ബ്ലീഡിങ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. രണ്ടാമത്തെ ദിവസം തൊട്ട് ചിലപ്പോൾ ആറുമാസം വരെ വേണമെങ്കിലും വരാവുന്ന ഒരു ബ്ലീഡിങ് ആണ്. അപ്പോൾ വൈറ്റമിൻ കെ ഇങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്ക് സാധാരണ വരാറില്ല, ഈ ബ്ലീഡിങ് വളരെ കുറവാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക്, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ലിവറിന് ഡിസീസ്, ഈ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് ക്രോണിക് ആയിട്ട് ലിവർ ഡിസീസ്, ശരിക്കും അബ്സോർപ്ഷൻ ഇല്ലാത്ത, അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടും വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി വരാം, ബ്ലീഡിങ്ങും വരാം. എന്നാലും നമ്മൾ കുട്ടികൾക്ക് വൈറ്റമിൻ കെ കൊടുക്കുന്നത് ഈ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് എല്ലാ കുട്ടികൾക്കും മിക്കവാറും ലേബർ റൂമിൽ നിന്ന് തന്നെ കൊടുത്തിരിക്കും. ഇനിയൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതും കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അമ്മയുടെ പാലിൽ വൈറ്റമിൻ ഡി കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ജനിച്ച് രണ്ട് മൂന്ന് ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ബർത്ത് തൊട്ട് ഒരു വയസ്സ് വരെ വൈറ്റമിൻ ഡി കൊടുക്കണമെന്നുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ശരിക്കും സിന്തസൈസ് ചെയ്യുന്നത് സ്കിന്നിൽ നിന്നാണെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ അത് സൂര്യപ്രകാശം, സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഡിയുടെ വേറൊരു പേര്. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അങ്ങനെ വരാം. പക്ഷേ ന്യൂബോൺസിനെ അധികം പേരെ അധികം സൺ എക്സ്പോഷർ പാടില്ലെന്നുമാണ്. ഞാൻ പറയുന്ന കേട്ട് പേടിക്കരുത്. സ്കിൻ ക്യാൻസർ വരാനുള്ള ചെറിയ സാധ്യതയുള്ളതുകൊണ്ട് ഒരുപാട് സൺ എക്സ്പോഷർ ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ അത്ര ഫെയർ സ്കിൻ അല്ലാത്തത് കൊണ്ട് സൺലൈറ്റ് കൊണ്ട് വൈറ്റമിൻ ഡി ശരീരത്ത് സിന്തസൈസ് ചെയ്യുന്നത് കുറവാണ്. പിന്നെ അമ്മയുടെ പാല് മാത്രം കൊടുക്കുന്ന കുട്ടികൾ പാലിൽ വൈറ്റമിൻ ഡി കുറവായതുകൊണ്ട് വൈറ്റമിൻ ഡി എന്തായാലും സപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ എല്ലാ കുട്ടികളെയും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ഡ്രോപ്സ് എഴുതി കൊടുക്കും, ഒരു വയസ്സ് വരെ കൊടുക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ ഡോസ് 400 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ അത് നമ്മൾ എല്ലാ കുട്ടികളും, നിങ്ങൾക്കറിയാമല്ലോ വൈറ്റമിൻ ഡി കാൽഷ്യം അബ്സോർപ്ഷന്, പിന്നെ ബോണിൻ്റെ, മസിലിൻ്റെ എല്ലാ ഹെൽത്തിനും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. പിന്നെ ഈ ഇപ്പോൾ പറയുന്നത് മിക്ക അസുഖങ്ങൾ വരാതിരിക്കാനും വൈറ്റമിൻ ഡി അത്യാവശ്യമുള്ളൊരു വൈറ്റമിൻ ആണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ച കുട്ടികൾക്ക് വൈറ്റമിൻ കെ കൊടുക്കും, അത് കഴിഞ്ഞ് ഡിസ്ചാർജിൻ്റെ സമയത്ത് വൈറ്റമിൻ ഡിയും കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം സംസാരിച്ചത്. വേറൊരു വിഷയമായി അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.